ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഡേ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവലത്തെ ചായ കുടിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് രാവിലത്തെ ചായ കുടിക്കണതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കറുത്തേണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നല്ല മധുരമല്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള കറുത്തേണ് കേട്ടോ, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നമ്മളിവിടെ കറുത്ത എന്നൊക്കെ പറയും, പപ്പായ എന്ന് പറയും, അങ്ങനെ പല നാട്ടിലും പല പേരാണ് കേട്ടോ. എനിക്ക് ഞങ്ങളിവിടെ കറുത്ത എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത് ഉപ്പയാണ് കേട്ടോ ചെത്തിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള കറുത്തേണ് കേട്ടോ. അപ്പോൾ ഉപ്പ അതൊക്കെ ചെത്തിയെടുക്കുകയാണ്. പിന്നെയാണെങ്കിൽ നമ്മൾ ഉച്ചക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് മീൻ നന്നാക്കി എടുക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് കേകി എടുക്കുകയാണ്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേന് ഇമ്മ പിന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ വെച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇഫ് കളിക്കാൻ പോയതായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇപ്പോൾ വന്നപ്പം ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഐസ്ക്രീം തിന്നാണ് കേട്ടോ. ഐസ്ക്രീം തിന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലൊക്കെ നിറച്ച് പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി വെക്കുകയാണ് കേട്ടോ.
അപ്പം ഏകദേശമൊക്കെ പണികളൊക്കെ കഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് തുടയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയാണ് കേട്ടോ. അപ്പം ഇനി മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പം ഞാൻ നന്നാക്കി വെച്ചിട്ടുള്ള മീൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി ഇപ്പം നല്ല കഷ്ണ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളകൊക്കെ തിരുമ്മി വെച്ചതായിരുന്നു. അപ്പം അതാണ് കേട്ടോ ഇനി പൊരിക്കണത്. ഇതാണെങ്കിൽ മാങ്ങയാണ് കേട്ടോ. അത് ഉമ്മ അച്ചാറിടാൻ വേണ്ടിയിട്ട് നുറുക്കി വെച്ചതാണ്. അപ്പം നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഫുകുട്ടനാണെങ്കിൽ ഇപ്പം കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഉമ്മ കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ അവന്. എന്നിട്ട് ഇനി ഫുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ പണിയൊക്കെ ഒരുക്കിയിട്ട് എൻ്റെ നാത്തൂൻ്റെ വീട് വരെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അവളെ കാണാൻ വേണ്ടി നിൽക്കാതെ കഴിഞ്ഞതാണ്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പണിയൊക്കെ ഒരുക്കിയിട്ട് റെഡി ആയതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഫുഡിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. വൈകിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ട് ചോറൊക്കെ കൊടുത്തേണ്ട് ഉറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇഫുവിന് ചോറൊക്കെ കൊടുത്ത് അവനെ ഉറക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചോറ് തിന്നാണ്. ഇപ്പോൾ ആണെങ്കിൽ കാക്കു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഫു ഉറക്കത്തു നിന്നൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവൻ ഇപ്പച്ചിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ അവിടെ നമുക്ക് ചെന്നപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ, പിന്നെ അധികമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചു പോകാനായപ്പോൾ തന്നെ രാത്രിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു കുഞ്ഞു ഡേമൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും.